നമസ്കാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി ഭക്ഷണം കഴിച്ച് വായി നോക്കിയിരിക്കുന്നവരാണ് വനംവകുപ്പ് എന്നാണ് മണിയാശാന്റെ പരാമർശം നാവിനല്ലില്ലാത്ത മണിയുടെ വാക്കുകൾ ഇപ്പോൾ വിവാദമാകുകയാണ് ഇടുക്കിയിലെ കമ്പമേട്ട് സംയോജിത ചെക്ക് പോസ്റ്റ് ഉദ്ഘാടന വേദിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നാടിനോട് കൂറില്ല എന്നും നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങി ഭക്ഷണം കഴിച്ച് വായി നോക്കി ഇരിക്കുകയാണെന്നുമാണ് അതിർത്തിയിലെ തമിഴ്നാടിന്റെ കടന്നു കടന്നുകയറ്റം തടയാൻ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നും മണി ആരോപിച്ചു കാശ് കിട്ടുന്നിടത്ത് നിന്നും വാങ്ങാൻ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യമെന്നും കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തമിഴ്നാട് ഉദ്യോഗസ്ഥരെ കണ്ട് പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തിയിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റണമെന്നും എം എം മണി ആവശ്യപ്പെട്ടു മൂന്നാറിൽ വനം വകുപ്പിന്റെ പരിപാടിയിൽ തന്റെ പേര് ഉൾപ്പെടുത്താത്തതിനെ വിമർശിച്ചുകൊണ്ടും എം എം മണി എം എൽ എ കഴിഞ്ഞയിടയ്ക്ക് രംഗത്ത് വരികയുണ്ടായി മന്ത്രി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ തന്നെ എം എം മണി വിമർശിച്ചു മൂന്നാർ ചിന്നക്കനാൽ ജനവാസ മേഖലയിൽ ഭീഷണിയായ ഒറ്റയാൻ അരിക്കൊമ്പൻ വിഷയത്തിൽ താനെടുത്ത നിലപാടിന്റെ പേരിൽ പക മര്യാദയെങ്കിൽ മര്യാദ വായ മൂടിക്കെട്ടാൻ നോക്കണ്ടായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എം എ മണി പറഞ്ഞു അരിക്കൊമ്പൻ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോയത് ഹൈക്കോടതി ഉത്തരവിന് ബലം നൽകി ഇത് തന്നെയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്നും എം എ മണി പറഞ്ഞു വിഷയത്തിൽ താനെടുത്ത നിലപാടിൽ ഉദ്യോഗസ്ഥർക്ക് പകയാണ് അതിന്റെ ഭാഗമായാണ് നോട്ടീസ് പോലും വയ്ക്കാതിരുന്നത് മര്യാദയെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നാട്ടുകാർ മര്യാദ കേട് കാണിക്കുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നോക്കി എം എ മണി പറഞ്ഞു താൻ മന്ത്രിയായിരുന്ന ആളാണ് ഇപ്പോഴും എം എൽ എ ആണ് തന്റെ മണ്ഡലം ഉൾപ്പെടുന്ന ശാന്തൻപാറ പഞ്ചായത്തിലാണ് അരിക്കൊമ്പന്റെ ആക്രമണം ഏറ്റവും അധികമുള്ളത് അത് ഉദ്യോഗസ്ഥർ മറക്കരുത് തന്റെ വാ മൂടിക്കെട്ടാൻ ആരും നോക്കണ്ട ഫോറസ്റ്റുകാർ ഇത് മനസ്സിലാക്കുന്നതാണ് നല്ലത് എന്നും മണി കൂട്ടിച്ചേർത്തു എം എം മണിയുടെ പ്രസംഗത്തിനിടെ ശ്രദ്ധ മാറിപ്പോയ മന്ത്രി എ കെ ശശീന്ദ്രനെ എടോ മന്ത്രി എന്നാണ് എം എം മണി അന്ന് സംബോധന ചെയ്തത് അതേസമയം എം എം മണിയുടെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്താതിരുന്നത് പരിശോധിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു യോഗത്തിൽ അധ്യക്ഷനാവാനുള്ള യോഗ്യത എം എം മണിക്ക് ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാകാമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു